ക്ഷേത്രനട തുലാമാസ പൂജകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അടക്കിയുണ്ടായി. ഏറെ പിരിമുറുക്കങ്ങൾക്കും ആകാംക്ഷകൾക്കും ഒടുവിലാണ് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പൂജാ കർമ്മങ്ങൾ പൂർത്തിയാക്കി മേൽശാന്തിയും തന്ത്രിയും മറ്റും പടിയിറങ്ങിയത്. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തോടുകൂടി പടിയിറങ്ങിയ വിവാദങ്ങൾ വീണ്ടും പടി കയറുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സുപ്രീംകോടതിയുടെ വിധി 100% നടപ്പാക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളത്. LDF സർക്കാരിൽ നിന്നും ശബരിമല വിഷയത്തിൽ ഒരു നീതിയും ലഭിക്കുകയില്ല എന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട്. LDF വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞത് ശബരിമല ക്ഷേത്രത്തെ കൂടി ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും എക്കാലവും വിവാദത്തിൽ കത്തിച്ചു നിർത്തി രണ്ട് രാജകുടുംബങ്ങളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തെയും 12 രാജകുടുംബത്തെയും ഈ രണ്ട് ക്ഷേത്ര വിവാദങ്ങളിലൂടെ താറടിക്കാം എന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ സാമ്പിൾ പിടിക്കട്ടായിരുന്നു LDF കൺവീനർ എ വിജയരാഘവനും മന്ത്രി ജി സുധാകരനും കഴിഞ്ഞ ദിവസം പന്തളം രാജകൊട്ടാരത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. അവരോട് വിശദീകരണം തേടും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്ന് ശബരിമല ക്ഷേത്രത്തിൽ പന്തളം കൊട്ടാരത്തിന് യാതൊരുവിധ അവകാശവും ഇല്ല എന്ന തട്ടിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. ഇതിനെതിരെ ക്ഷത്രിയക്ഷേമസഭ സജീവമായി പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായ സമരപരിപാടികൾ ആലോചിക്കുന്നതിന് ഈ വരുന്ന ഞായറാഴ്ച കൊരട്ടിയിൽ സംസ്ഥാന ക്ഷത്രിയക്ഷേമസഭയുടെ ഗവേണിംഗ് ബോർഡ് യോഗം ചേരും. സംസ്ഥാന ക്ഷത്രിയക്ഷേമസഭ ഇതിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത് പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും ശരിയായ ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പന്തളം കൊട്ടാര നിർവാഹക സമിതി സംഘം പ്രസിഡന്റ് ശ്രീ PG ശശികുമാർ വർമ്മ കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ല ക്ഷത്രിയക്ഷേമസഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഏറെക്കാലം സഭയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും ശബരിമല വിഷയത്തിൽ എടുക്കുന്ന എല്ലാ ശരിയായ തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത്. പന്തളം കൊട്ടാരം സമരമുഖത്ത് നിൽക്കുമ്പോൾ ആദ്യമായി രേഖാമൂലം ഈ വിഷയം ഗവർണറുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊട്ടാരത്തിന്റെയും തന്ത്രിയുടെയും സഭയുടെയും തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിവേദനം ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ട് കൈമാറിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് വിശദീകരണം തേടുക. രണ്ട്, കഴിഞ്ഞകാല സത്യവാങ്മൂലത്തിൽ നിന്നും LDF സർക്കാർ മാറാനുണ്ടായ കാരണം വിശദീകരിക്കുക, ഇതിനുള്ള വിശദീകരണം തേടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങളുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പന്തളം രാജവംശത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ദുഷ്ടലാക്കോടെയാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പന്തളത്തു നിന്നും എല്ലാ വർഷവും തനു 28-ാം തീയതി നടത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയിലാണ് ഇനിയും LDF സർക്കാരിന്റെ കണ്ണ്. പന്തളത്ത് ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അയ്യപ്പന്റെ തിരുവാഭരണം മോഹിച്ചാണ് പന്തളം കൊട്ടാരത്തെ അപഹാസ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ വളരെ വിനയപൂർവ്വം പറയട്ടെ, LDF സർക്കാരിന് പരാജയപ്പെടേണ്ടി വരും. എന്ത് വില കൊടുത്തും കൊട്ടാരത്തെ അപഹാസ്യപ്പെടുത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും. അതിൽ നിന്നും LDF സർക്കാർ
പിന്തിരിയണം എന്നാണ് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുവാഭരണം ദേവസ്വത്തിന്റെ സ്വന്തമാക്കുന്നതിനും അത് സർക്കാരിന്റെ കൈവശം സൂക്ഷിക്കുന്നതിനുമുള്ള ഗൂഢതന്ത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമരപരിപാടികൾ ആലോചിക്കുന്നതിന് ഈ വരുന്ന ഞായറാഴ്ച കൊരട്ടിയിൽ സംസ്ഥാന ക്ഷത്രിയക്ഷേമ സഭയുടെ ഗവേണിംഗ് ബോർഡ് യോഗം ചേരും. സംസ്ഥാന ക്ഷത്രിയക്ഷേമ സഭ ഇതിന് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നത് പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും ശരിയായ ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പന്തളം കൊട്ടാര നിർവാഹക സമിതി സംഘം പ്രസിഡന്റ് ശ്രീ പി ജി ശശികുമാർ വർമ്മ കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ല ക്ഷത്രിയക്ഷേമ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഏറെക്കാലം സഭയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും ശബരിമല വിഷയത്തിൽ എടുക്കുന്ന എല്ലാ ശരിയായ തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത്. പന്തളം കൊട്ടാരം സമരമുഖത്ത് നിൽക്കുമ്പോൾ ആദ്യമായി രേഖാമൂലം ഈ വിഷയം ഗവർണറുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊട്ടാരത്തിന്റെയും തന്ത്രിയുടെയും സഭയുടെയും തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിവേദനം ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ട് കൈമാറിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് വിശദീകരണം തേടുക. രണ്ട്, കഴിഞ്ഞ കാല സത്യവാങ്മൂലത്തിൽ നിന്നും എൽഡിഎഫ് സർക്കാർ മാറാനുണ്ടായ കാരണം വിശദീകരിക്കുക, ഇതിനുള്ള വിശദീകരണം തേടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങളുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പന്തളം രാജവംശത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ദുഷ്ടലാക്കോടെയാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വർഷവും തനു 28-ാം തീയതി നടത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയിലാണ് ഇനിയും എൽഡിഎഫ് സർക്കാരിന്റെ കണ്ണ്. പന്തളത്ത് സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അയ്യപ്പന്റെ തിരുവാഭരണം മോഹിച്ചാണ് പന്തളം കൊട്ടാരത്തെ അപഹാസ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ വളരെ വിനയപൂർവ്വം പറയട്ടെ, എൽഡിഎഫ് സർക്കാരിന് പരാജയപ്പെടേണ്ടി വരും. എന്ത് വില കൊടുത്തും കൊട്ടാരത്തെ അപഹാസ്യപ്പെടുത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും. അതിൽ നിന്നും എൽഡിഎഫ് സർക്കാർ പിന്തിരിയണം എന്നാണ് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുവാഭരണം ദേവസ്വത്തിന്റെ സ്വന്തമാക്കുന്നതിനും അത് സർക്കാരിന്റെ കൈവശം സൂക്ഷിക്കുന്നതിനുമുള്ള ഗൂഢതന്ത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്.